നമ്മൾ രണ്ടുപേരും കൂടി ഒരു പാട്ടും പാടി നടന്നാ എങ്ങനെയുണ്ടാവും ആലോചിക്കായിരുന്നു. കൺമണിയേ, വീട്ടിൽ നിശ്ചയപ്പെടക്കല്ലേ? ആ എന്തായാലും ഒരു അബദ്ധം പറ്റി, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. എന്നെ കുറിച്ചൊരു അന്വേഷണം ഉണ്ടാവില്ലേ? ഉണ്ടാവും എന്ന് കരുതി എത്ര നാളാന്ന് വെച്ചായി കാത്തിരിക്കുക. അവിടെ ഇരുന്നൊന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? കൊറേ നാളായിട്ട് വിചാരിക്കുക നിന്നെ ഒന്ന് തനിച്ച് കിട്ടണം. വീട്ടിൽ വല്ല രക്ഷയുണ്ടോ? കൊറേ പിള്ളേരും പണ്ടാറും. എടി, ഇത് ഈ രാജ്യത്തെ ഏതൊരു പൗരന്റെ അവകാശമാണ് അവനവന്റെ പെണ്ണിനോട് ഇത്തിരി കൊച്ചുവർത്താനം പറയാന്നുള്ളത്? ഇനിയിപ്പോ ഇന്നത്തെ ചിറ്റിക്കളി പിടിച്ചാൽ തന്നെ നമുക്കൊരു ചുക്കുമില്ല. നിശ്ചയം കഴിഞ്ഞില്ലേ? ഓ, പേടിപ്പിച്ചതാണല്ലേ? നടക്കില്ല മോളെ. അയ്യോ, നേരെ ഒരുപാടായി. അമ്മാവൻ ഭാഗ്യം ഉമ്മർത്താരില്ല. നീ പിന്നാമ്പുറത്ത് കൂടെ പൊയ്ക്കോ. ആരെങ്കിലും ചോദിച്ചാ നമ്മൾ പ്രേമിച്ചു കിടക്കായിരുന്നു പറഞ്ഞാ മതി. ഇന്ന് നമ്മൾ തമ്മിൽ കണ്ടെത്തേയില്ല. കുറച്ച് കള്ളം കൈ എന്നിട്ട് പറഞ്ഞു, ബാക്കി ഞാൻ ഏറ്റു. മനസ്സിലായല്ലോ? വിക്കടി, എവിടെ എവിടെയായിരുന്നു ഇത്രയും നേരം? അത് അത് കണ്ട കണ്ടെന്ന് പറയുന്നു. എടി കൊച്ചെ, എന്റെ ചോദ്യങ്ങൾക്ക് നീ ശരി ഉത്തരം പറയണം. ഇതെന്താ, കോടീശ്വരൻ പരിപാടിയാണോ? തമാശ പിന്നെ. ഞാൻ നിന്നെ ചീത്ത കേൾപ്പിക്കാൻ വേണ്ടി മൂപ്പിക്കുന്നതല്ല, എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം. നീ ടെസ്റ്റ് എഴുതി പുറത്തേക്ക് വരുമ്പോ ഞാൻ കാത്തുവെപ്പുണ്ടായിരുന്നോ? പറ. കേട്ടല്ലോ, അതിനുശേഷം നീ എന്റെ കൂടെ കാറി കയറിയോ. ലോഡ്ജിന്റെ അടുത്ത് ഞാൻ ഇറങ്ങിയപ്പോ നീ ഇങ്ങോട്ടാ മുങ്ങിയത്. ഞാൻ ചാർജ് വാങ്ങിയ കടയിൽ കയറിയതായിരുന്നു. തിരിച്ചു വരുമ്പോ കണ്ടത് ഈ കേശവമാവ് വണ്ടി കൊണ്ട് പോണതാ. ഞാൻ പിന്നാലെ കേശവമാവ കേശവമാവ എന്ന് വിളിച്ച് ഒരുപാട് ഓടി, ആര് കാണാൻ ആര് കേക്കാൻ. പിന്നെ മെല്ലെ അവിടെ നിന്ന് നടന്നു നടന്നു ഇങ്ങ് പോന്നു. നല്ല കാലുവേദന. ആ, നമ്മടെ വേദന ആര് കാണാൻ. ഇതാ ഞാനും പറഞ്ഞത്, നിനക്ക് കാറിന്റെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്താ? കാർ ഓടിക്കുമ്പോ തിരിഞ്ഞു നോക്കരുത്, വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്താ കേശു ഇതൊക്കെ? പാവം, വല്ലാതെ പേടിച്ചു കാണും. ചേച്ചി, ഇത് മനഃപൂർവ്വം മുങ്ങിയതാണ്. എന്തായാലും കേശവമോ കാണിച്ചത് മഹാവൃത്തിയായി. നീയെങ്കിലും നീ ഇതെപ്പോ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അത് ശരി, രണ്ടും കൂടി ചുറ്റിക്കിറങ്ങി വന്നിട്ട് കുട്ട എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുന്നു. അയ്യോ, ഈ കേശവമോൻ എന്താ ഈ പറയുന്നത്? നമ്മൾ തമ്മിൽ ലോഡ്ജിൽ വെച്ച് കണ്ടതല്ലേ? അപ്പൊ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സാണോ ഇപ്പൊ ഇട്ടിരിക്കുന്നത്? അല്ലല്ലോ. മാത്രമല്ല, ലോഡ്ജിലെ രജിസ്റ്റർ ഒന്ന് എടുത്ത് നോക്ക്. എന്റെ അറിവൽ ഡിപ്പാർച്ചർ ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടില്ലേ? നീ പ്രധാനമന്ത്രിയല്ലേ, എല്ലാം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാൻ. നിന്റെ ലോഡ്ജ്, നിന്റെ രജിസ്റ്റർ, നിന്റെ പേന, നിനക്കെന്ത് വേണേലും നോട്ട് ചെയ്യാലോ. രണ്ടും കൂടെ സിനിമയ്ക്ക് അടി പോയതാ? അനാവശ്യം പറയരുത്. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, കല്യാണത്തിന് മുമ്പുള്ള കള്ളി ചിരി ഒന്നിച്ചുള്ള നടത്തം ഇതൊന്നും ഞങ്ങൾ രണ്ടുപേർക്കില്ല. പിന്നെയാണ് പബ്ലിക് ആയിട്ടൊരു സിനിമ. ഓ, ഇത്രയും കൺട്രോൾ ഉള്ള ഈ കുട്ടികൾ എല്ലാവർക്കും ഒരു മാതൃകയാവണം. നിങ്ങളെ കാഴ്ചകളായി കൊണ്ട് വെക്കട്ടെ. അമ്മേ, ഒരു കാര്യവും കൃത്യമായിട്ട് ചെയ്യാതെ കുറ്റം മറ്റുള്ളവന്റെ മണ്ടയ്ക്ക് വെച്ച് കെട്ടാൻ നോക്കുന്ന കേശവും അവന്റെ പ്രവണത അവസാനിപ്പിക്കാൻ പറയണം. ഭാവപ്പെട്ടൊരു പെൺകുട്ടിയും അതിലുപരി ഭാവപ്പെട്ട ഞാനുമാണ് ബലിയാടുകളായത്. കരയാതെ കുട്ടാ, കേശുവിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അവന്റെ ഒരു നാടകാഭിനയം ഇയാളുടെ ഒരു മാപ്പ് ചോദിക്കലും ചൊറിഞ്ഞു കേറുന്ന എനിക്ക്. റിട്ടയർ ആയെന്നും പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുന്നതിന്റെ കുഴപ്പാ. ഇയാ കൊല പണിക്കും വെക്കൂടെ. നിങ്ങൾ വിഷമിക്കണ്ട, ഇനി എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി പോയിക്കോ, അതൊരു പ്രശ്നമല്ല. ഇപ്പോഴെങ്കിലും ചെയ്ത തെറ്റ് മനസ്സിലായല്ലോ, മാപ്പ് പറഞ്ഞോ. ഇപ്പോഴാ തെറ്റ് മനസ്സിലായത്? അതൊന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കാം. മോളിങ് വന്നേ, ഇത് നിന്റെ ബാഗല്ലേ? ഇവന്റെ ബൈക്കിൽ നിന്ന് കിട്ടിയതാണ്. ബാക്കി ഞാൻ വിശദീകരിക്കണോ? എന്തൊരു തലവേദന! രണ്ടുപേരും എനിക്കൊരു തലവേദന ആകരുത്. എന്താണ് ഇനി? എന്തിനാ കുറെ കാശും മുടക്കി ആൾക്കാരെയും കൂട്ടി ഒരു കല്യാണം? ഒരു ഗ്ലാസ് പാലും കൊടുത്ത് അവളവന്റെ മുറിയിലോട്ട് തള്ളി വിട്ടാ പോരെ, പോവേ. അതിന് ഞാൻ എടുത്തിട്ടില്ലല്ലോ. ആ, ഇത് എടുത്തില്ലെങ്കിലും അടിക്കുന്ന ലോട്ടറിയാ. സമയമാവുമ്പോ ദൈവം തന്നെ ഈ വായ്പക്കുറി കൈകൊണ്ട് തരും. ഇതാണ് ആ ഭാഗ്യക്കുറി.
തലക്കുറി ജാതകം, നിന്റെ ജാതകം തന്നെ മാറ്റി എഴുതാവുന്ന ജാതകം. ഓ, കല്യാണാലോചന അതായിരുന്നോ? കാലമടൻ സഫിയ,